ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ബക്രീദ് പ്രമാണിച്ച മൂന്ന് ഇൻഡസ്ട്രികളിൽ നിന്നായിട്ട് മൂന്ന് പ്രധാനപ്പെട്ട സിനിമകളാണ് ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട സിനിമ മാരി സെൽവരാജിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന മാമന്നൻ എന്ന സിനിമയാണ്. ഫഹദ്, വടിവേലു, ഒപ്പം തന്നെ ഉദയനിധി, സ്റ്റാലിൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന സിനിമ നാളെ തിയേറ്ററുകളിലെ റിലീസിനെത്തും. മലയാളത്തിൽ നിന്നും ഈ ആഴ്ച വമ്പൻ സിനിമകളുടെ റിലീസുകളൊന്നും തന്നെയില്ല. ആകെയുള്ള ഒരൊറ്റ സിനിമ നല്ല നിലാവുള്ള രാത്രി എന്ന സിനിമയാണ്. ജൂൺ 30 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് ആണ്. ബാബുരാജ്, ചെമ്പൻ വിനോദ്, ഒപ്പം തന്നെ ഗണപതി തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന സിനിമ ഒരു ത്രില്ലർ സിനിമയാണ്. ട്രെയിലർ മികച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഹൈപ്പും സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാത്തിരിക്കാം സിനിമയുടെ അഭിപ്രായങ്ങൾ കേട്ട്. ബോളിവുഡിലെ പ്രധാനപ്പെട്ട ബക്രീദ് റിലീസ്, അത് സത്യപ്രേം കി കഥ എന്ന സിനിമയാണ്. കാർത്തിക് ആര്യൻ, കെ ആർ അദ്വാനി തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന സിനിമ, റൊമാൻറ്റിക് എൻ്റർടൈനർ സിനിമ, നാളെ ജൂൺ 29 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ വരികയാണെങ്കിൽ അതറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. തമിഴിൽ നിന്നും ഒരു സിനിമയുടെ തിയേറ്റർ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിജയ് ആന്റണി നായകനെത്തുന്ന കൊലൈ എന്ന സിനിമ വരുന്ന ജൂലൈ 20 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഇന്ന് ഒഫീഷ്യലായിട്ടാണ് ഈറ പ്രവർത്തകർ കൺഫേം ചെയ്തിരിക്കുകയാണ്. ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമ കൂടിയാണ് കൊലൈ. കന്നഡയിൽ നിന്നും കിച്ച സുദീപ് നായകനെത്തുന്ന കിച്ചയുടെ 46 സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. കിച്ച സുദീപിന്റെ 46 സിനിമയുടെ അപ്ഡേറ്റ് ജൂലൈ 2 തീയതി രാവിലെ 11:46 പുറത്തു വരും. അന്നേ ദിവസം സിനിമയുടെ ഗ്ലിംസ് ആയിരിക്കും പുറത്തു വരിക. ജൂലൈ 14 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം കോമഡി എൻ്റർടൈനർ സിനിമയാണ്. ദിലീപ് നായകനെത്തുന്ന വോയിസ് ഓഫ് സത്യനാഥൻ സിനിമയുടെ ഒരു ഗാനം ഉടൻ പുറത്തു വരുമെന്ന് ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ നാളെ സിനിമയിലെ ഫസ്റ്റ് സിംഗിൾ പുറത്തു വരുമെന്നത് കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. ദിലീപ്, വീണ നന്ദകുമാർ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന അന്യസംസ്ഥാനത്ത് ചിത്രീകരിച്ച സിനിമയിലെ ലിറിക്കൽ വീഡിയോ ആണ് നാളെ രാവിലെ 11:00 പുറത്തു വരാനായിട്ടിരിക്കുന്നത്. ശങ്കറിന്റെ സംവിധാനത്തിൽ തമിഴിൽ നിന്ന് വരാനിരിക്കുന്ന വമ്പൻ സിനിമയാണ് ഇന്ത്യൻ 2 എന്ന സിനിമ. ചിത്രത്തിലെ പ്രധാന രംഗങ്ങളുടെ വീഡിയോ എല്ലാം തന്നെ ഇപ്പോഴത്തെ കമലഹാസൻ കണ്ടിരിക്കുകയാണ്. ആ രംഗങ്ങൾ ഇഷ്ടപ്പെട്ടിപ്പോഴത്തെ ശങ്കറിന് ഒരു വാച്ച് സമ്മാനമായിട്ട് നൽകിയിരിക്കുകയാണ് കമലഹാസൻ. 2024 തുടക്കത്തിൽ ഇന്ത്യൻ 2 തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് പ്ലാൻ. ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ. രാഘവ ലോറൻസ് നായകനെത്തുന്ന ഏറ്റവും പുതിയ തമിഴ് ഹൊറർ ത്രില്ലർ സിനിമയാണ് ചന്ദ്രമുഖി 2 എന്ന സിനിമ. ചിത്രത്തിന്റെ അടുത്ത അപ്ഡേറ്റ് നാളെ വൈകിട്ട് 5:00 പുറത്തു വരുന്നുണ്ട്. ഫസ്റ്റ് ലുക്ക് അതല്ലെങ്കിൽ ടീസർ അതല്ലെങ്കിൽ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനമായിരിക്കും നാളെ വൈകിട്ട് പുറത്തു വരിക. മമ്മൂക്കിയുടെ അടുത്ത സിനിമയുടെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ബസൂക്കിക്ക് ശേഷം മമ്മൂക്ക് അഭിനയിക്കുക, അത് രാഹുൽ സദാശിവം സംവിധാനം ചെയ്യുന്ന ഒരു ഹൊറർ ത്രില്ലർ സിനിമയിലായിരിക്കും എന്നത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഭൂതകാലം എന്ന ഹൊറർ ത്രില്ലർ സിനിമയുടെ സംവിധായകൻ കൂടിയാണ് രാഹുൽ സദാശിവം. ജൂലൈ മാസം അവസാനത്തോടെ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒറ്റപ്പാലത്ത് ആരംഭിക്കുമെന്നാണ് വിവരം. ഒറ്റപ്പാലം തന്നെയാണ് സിനിമയുടെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ. അതുകൂടാതെ കൊച്ചിയിലും സിനിമയുടെ ചിത്രീകരണം ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. കാത്തിരിക്കാം ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കും വിവരങ്ങൾ കേട്ടാൽ.